യേശുവേ, ചേ, എപ്പോ ഈ ചെറുക്കന്റെ വരെ ആര് വരുമോ? ഹലോ പാർവേ, ജോ ആ എന്താച്ചാ ഒന്നും പറയാതെ കേറി വന്നേ. പിന്നാരെ വിളിച്ചു? പാർവേ ഹലോ. എന്താച്ചാ വെറുതെ അത് കാണാൻ? ഓ അതിനായിരുന്നോ? എന്നെന്താ വിചാരിച്ച്? ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും മരിച്ചോണ്ട് വന്നേ. ഓ അങ്ങനെ എപ്പോഴെപ്പോഴും വാങ്ങിക്കാൻ അച്ഛൻ്റെ പൈസ ഒന്നും ഇല്ല. പാറു ചമ്മി, ആര് പറഞ്ഞു ഒന്ന് വാങ്ങിച്ചു തരാല്ലാന്ന്? ഇടയ്ക്ക് മിഠായൊക്കെ വാങ്ങിച്ചു തരാറില്ലേ, അതിന് എന്തോരം പൈസ വേണം? അയ്യോ നമുക്ക് മുട്ടായൊക്കെ വാങ്ങിച്ചെടുക്കാനുള്ള പൈസയേ ഉള്ളേ. എന്നെ പോലെ വലിയ ആഫീസർ പദവിയൊന്നും നമുക്കില്ല. കല്യം വിളിഞ്ഞു വാ, അക്കൊക്കെ ഒരു കാര്യം തരാം. ഇതാ ഡോക്ടേഴ്സ് സെറ്റ്, മക്കൾ ഇത് കളിച്ച് കളിച്ച് പഠിച്ച് പഠിച്ച് വലിയ ഡോക്ടറാണ്. ഏഹ് അപ്പൊ അപ്പനെ നോക്കോ, ചികിത്സിക്കോ, നല്ല കുളിർമതാ. അയ്യോ നിനക്കേ, നിനക്കിതാ ബുക്ക്, ഇത് വായിച്ച് നല്ല ജനറൽ നോളജ് കിട്ടും. ജനറൽ നോളജ് എന്താണെന്ന് ഒരു ആ കൊച്ചിന് അറിയില്ല. എന്തിനാണ് ആ ബുക്ക് വാങ്ങിച്ചു കൊടുത്തത്? ഈ ബുക്ക് വായിക്കുന്നതിലൂടെ അവർക്ക് നല്ല ജനറൽ നോളജ് വരും, ലോകവരമൊക്കെ വരും. എന്റെ മോള് നല്ല അറിവുള്ള കുട്ടിയായിട്ട് മാറും. ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വല്ല നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുത്താ പോരാളിയാണ്. എന്റെ കൊച്ചു ഇതൊന്നും വായിക്കാറായില്ലേ? വായിക്കാറായില്ലേ എന്ന് ചോദിച്ചാൽ വായിക്കാറായില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒന്നിലും രണ്ടിലൊക്കെ എന്തോരം ജനറൽ നോളജാ. ശരിയാണ്, കാലം മാറി, പഴയ തറ പറ പറയാനൊക്കെ പാക്ക് വേണം. കല്ലു നോക്കട്ടാ, കളിപ്പാട്ടം നോക്കട്ടെ. മക്കള് കളിപ്പാട്ടം വെച്ച് കളിച്ചോ? പാറുവേ ജനറൽ നോളജ് നന്നായിട്ട് പഠിക്കണം കേട്ടാ. അച്ഛോ പാറുവിന് അറിവിന്റെ പുസ്തകം ഇനിയും മേടിച്ചു കൊടുക്കണം കേട്ടാ. ആ ഞാൻ മേടിച്ചു കൊടുക്കും, മക്കളെ വായിക്കണേ. എന്താടാ വല്ലയിടത്ത് വിഴുങ്ങിയ? അല്ലമ്മ ഞാനൊരു ജനറൽ നോളജിന്റെ ബുക്ക് വായിച്ചേ, അങ്ങനെ വയറ് നിറഞ്ഞതാ. എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? എന്റെ പഠിത്തു മാമ, ഈ സാഹിത്യത്തിൽ മാത്രമല്ല സാഹിത്യേതര ഭാഷാ സങ്കേതങ്ങൾ, അതായത് ഭാഷയുടെ അതിൻ്റെ ഉൽപ്പത്തി, ഘടന, വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഗഹനമായ ഒരു വീക്ഷണ കോണിലൂടെ പ്രതിപാദ്യമായി നിറങ്ങുന്ന ഒന്ന്. ഞാൻ എന്റെ ഭാഷയെ വാരി അത്ര വാരി പതറങ്ങി. യഥാ പിതാ തഥോ പുത്ര, എപ്പോഴെപ്പോഴും പടി പടി എന്ന് പറയാൻ വേണ്ടി കൊച്ചമ്മയ്ക്കാണ് പഠിക്കുന്നത്. ആ പിന്നെ കളി കളി കളിച്ച് പടി, പഠിച്ചിട്ട് കളി, അല്ലെങ്കിൽ കളിച്ചിട്ട് പടി. ഓ നേർക്കാ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നാ മതി, ഒന്നും കഴിക്കണ്ടേ? അതിപ്പോ മാവനും അങ്ങനെ തന്നെ, ഒരിടത്ത് അടയ്ക്കൊന്നും ഇരിക്കൂല. ആദ്യം വാഴപ്പഴങ്ങളായി, അവിടെ നോക്കുമ്പോ തെങ്ങും തോപ്പുകളായി, പിന്നെ മരിച്ചു കുഴി എടുത്തോണ്ടിങ്ങനെ അവിടെ എവിടെ കാണുന്നു. അതെ എനർജി ആണല്ലയ്യാ, എനർജി എനർജി. ഒരു കാര്യമില്ല, ചെല്ലേ കാണാം. ഓ ചേച്ചി ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. വേണ്ട ചേച്ചി, റെസ്റ്റ് എടുത്തു. നീ അവളെ നോക്കി കറങ്ങി കറങ്ങി വീട്ടിൽ നിന്നാ മതിയാടാ. എന്നല്ലാണ്ട് കാര്യങ്ങൾ എങ്ങനെ, എന്തോന്ന് കാര്യങ്ങള്? അപ്പൊ ഇവിടെ തന്നെ കയറി നിൽക്കാൻ തീരുമാനിച്ചാ ചേച്ചി? എന്ത് ചേച്ചി, എന്ത് പറഞ്ഞാണോ ചേച്ചി? പറഞ്ഞത് സത്യമല്ലേ? ഇങ്ങനെ നിന്നാ മതിയാ, നിന്റെ കയ്യിലെ പൈസ മൊത്തവും തീരും, പിന്നെ നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ നടക്കും? ഒന്നും മുന്നോട്ട് ഇറങ്ങണില്ലല്ലോ. എവിടെ മുന്നോട്ട് ഇറങ്ങാം? കുറച്ച് കഴിയുമ്പോൾ കേൾവി പോകും. അങ്ങനെ അങ്ങോട്ടല്ലേ പോയി, അങ്ങോട്ട് പോടാ. അടക്കളെ പോ.